Namaskaram, ഞാൻ സന്ദേശ് പനയനാർക്കാവ് ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സെക്ഷനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പാഠപുസ്തകങ്ങളിലൂടെ PSC എന്ന സെക്ഷനാണ്. അതിൽ കേരള സിലബസിലെ അഞ്ചാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ പാഠമായ ലൈഫ് ഗിവിംഗ് വാട്ടർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ ചാപ്റ്ററിൽ ജലവും മനുഷ്യജീവനുമായിട്ടുള്ള ബന്ധവും ജലവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുമാണ് ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ ആദ്യം പറയുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റമായ മഞ്ചേശ്വരം മുതൽ കേരളത്തിന്റെ തെക്കേ അറ്റമായ പാറശാല വരെയുള്ള ഹൈവേ ദൂരം, അതായത് റോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 619 കിലോമീറ്റർ. ഈ 619 കിലോമീറ്റർ ദൂരമുള്ളതിലൂടെ 44 നദികളാണ് ഒഴുകുന്നത്. ഈ 44 നദികൾ ഒഴുകുന്ന കേരളത്തിൽ വേനൽക്കാല സമയത്ത് അതിശക്തമായ ജല ദൗർലഭ്യം അനുഭവപ്പെടുന്നു. ഇതിന്റെ കാരണം ഈ 44 നദികളിലൂടെ പോകുന്ന വെള്ളവും കേരളത്തിൽ ലഭിക്കുന്ന മൺസൂണിനെയും നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി ഈ പാഠം നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി ആ പാഠഭാഗത്തിൽ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ചരിത്രവും വെള്ളവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് മനുഷ്യന്റെ ചരിത്രം എഴുതണം എങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള അവന്റെ ഇതിഹാസം എഴുതിയാൽ മതി എന്ന് ഉള്ള പ്രസ്താവന ബെർണാർഡ് ഫ്രാങ്കിന്റേതാണ്. ഈ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനുഷ്യജീവൻ വെള്ളവുമായി ജലവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം മനുഷ്യനുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളെല്ലാം രൂപം കൊണ്ടത് നദീതീരങ്ങളാണ്. കാനഡവാസിയായി അണിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരതാമസം ഉറപ്പിക്കാൻ തീരുമാനിച്ചത് കൃഷിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. അപ്പൊ കൃഷിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി കൃഷിക്ക് ആവശ്യമായ ഏറ്റവും അത്യാവശ്യപ്പെട്ട വസ്തുവായ ജലത്തിന്റെ ലഭ്യത നോക്കി മനുഷ്യൻ നദിയുടെ തീരങ്ങളിൽ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അതിനുദാഹരണമാണ് സിന്ധു നദിയുടെ സംസ്കാരം, നൈൽ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരങ്ങൾ എന്നിവയൊക്കെ. സംസ്കാരങ്ങളും മനുഷ്യനും വെള്ളവും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ആ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത് ജലവും വ്യവസായവും. നോക്ക, 1 കിലോഗ്രാം അലൂമിനിയം ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ 1340 കിലോഗ്രാം വെള്ളം അവിടെ ആവശ്യമാണ്. ഇതേ സ്ഥാനത്ത് ഒരു പെട്രോളിയം പ്യൂരിഫൈ ചെയ്യുന്ന, പെട്രോളിയം ശുദ്ധീകരിക്കുന്ന ഫാക്ടറിയിൽ 1 ലിറ്റർ പെട്രോൾ ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ 10 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഒരു ഇടത്തരം കാർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഒരു കാർ നിർമ്മിച്ചെടുക്കുന്നതിന് 2 മുതൽ 3 വരെ ലക്ഷം ലിറ്റർ ജലം ആവശ്യമാണ്. ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ 60,000 ലിറ്റർ മുതൽ 65,000 ലിറ്റർ വരെ വെള്ളമാണ് കുടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചാപ്റ്ററിൽ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷനുകളെ കുറിച്ചാണ്, ലായനികളെ കുറിച്ചാണ്. സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ലായകവും ലീനവും കൂടെ ചേരുമ്പോഴാണ് ലായനി ഉണ്ടാകുന്നത്. അതായത് ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് നോക്കാം. ഷുഗർ സൊല്യൂഷൻ അഥവാ പഞ്ചസാര കലക്കി വെച്ചിരിക്കുന്ന വെള്ളം, ഈ വെള്ളത്തിൽ സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത് വാട്ടറാണ്, വെള്ളമാണ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗറാണ്, പഞ്ചസാരയാണ്. അതായത് ഏത് വസ്തുവാണോ നമ്മൾ ലയിപ്പിച്ച് ചേർക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട് ലീനം. എന്തിലേക്കാണോ ലയിപ്പിച്ച് ചേർക്കുന്നത് ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് സോൾവെന്റ് അഥവാ ലായകം. ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ സാധാരണയായി ദാഹം വരുമ്പോൾ കുടിക്കാനായി ഉപയോഗിക്കുന്ന സോഡാ വാട്ടർ എന്ന് പറയുന്നത് ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മുടെ സോഡാ വാട്ടർ നിർമ്മിക്കുന്നത്. ഹൈ പ്രഷറിൽ ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സോഡാ വാട്ടർ എന്ന് വിളിക്കുന്നത്. ആ സോഡാ വാട്ടറിലെ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ, സൊല്യൂട്ട് അഥവാ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ആണ്. പിന്നെ ചില പ്രധാനപ്പെട്ട സൊല്യൂഷനുകളും അവയുടെ സൊല്യൂട്ടും സോൾവെന്റും. ഷുഗർ സൊല്യൂഷൻ, സൊല്യൂട്ട് ഷുഗറും സോൾവെന്റ് വാട്ടർ ആണ്.
സാൾട്ട് സൊല്യൂഷൻ, സൊല്യൂട്ട് സാൾട്ട് സോൾവെന്റ് വാട്ടറാണ്. സോഡ വാട്ടർ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റ് വാട്ടറാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ സൊല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റും സോൾവെന്റ് വാട്ടറുമാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ തുരിശ് എന്ന് പറയുന്നത്, അതിൽ കോപ്പർ സൾഫേറ്റ് ആണ് സൊല്യൂട്ട്, സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഗ്ലൂക്കോസ് സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ അകത്തിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറും ആണ്. ജാഗറി സൊല്യൂഷൻ, ജാഗറി ചക്കരയാണ്, ചക്കര കലക്കി ഉണ്ടാക്കുന്ന വെള്ളം, അതിന്റെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ജാഗറിയും സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറും. ഞാൻ ഈ പറഞ്ഞ ടേബിളിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഇതിനെല്ലാം സോൾവെന്റ് ആയി വന്നിരിക്കുന്നത്, സോൾവെന്റ് അഥവാ ലായകമായി വന്നിരിക്കുന്നത് വെള്ളമാണ്. വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, മിക്കവാറുമുള്ള മഹാഭൂരിപക്ഷ വസ്തുക്കളെയും ലയിപ്പിച്ച് ചേർക്കാനുള്ള ഒരു കഴിവ് വെള്ളത്തിനുള്ളതുകൊണ്ട് നമ്മൾ വെള്ളത്തിനെ യൂണിവേഴ്സൽ സോൾവെന്റ് സാർവലായകം എന്ന് വിളിക്കുമ്പോൾ, അപ്പോ മിക്കവാറുമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ജലത്തിനെ വെള്ളത്തിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കും. അപ്പോ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പോർഷൻസ് അവസാനിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.